റോബർട്ടിന് വെച്ചിരുന്ന സെൻസേഴ്സ് ആണ്. സെൻസേഴ്സിന് വേണ്ടി അവരൊരു മിനിയേച്ചർ ഉണ്ടാക്കിയത്. ഇത് മോഷൻ സെൻസറാണ്. ഇത് പറഞ്ഞ നമ്മൾ ഈ ഡേഞ്ചർ ആയിട്ടുള്ള ഫാക്ടറിയിലൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും മെഷീൻസും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ വർക്കേഴ്സൊക്കെ അറിയാതെ അതിന്റെ എടുത്തിട്ട് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസറൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ മാളിലൊക്കെ കണ്ടില്ലേ സ്കൂളായിട്ട്, അതിൻ്റെ ഒരു മെക്കാനിസമാണ്. ഇത് ചെറിയ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ട്, അതിനുള്ള മെക്കാനിസം തന്നെ. ഇത് ബെൽറ്റ് അതുപോലെ തന്നെ മോട്ടേഴ്സ്, ഇത് 5 വോൾട്ടുള്ള ബാറ്ററി മോട്ടറാണ്. അതുപോലെ ഇത് അഡ്വാൻസ് ടെക്നോളജി സർക്യൂട്ടാണ്. നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണെങ്കിൽ നമ്മൾ വയർ ഉപയോഗിച്ചിട്ടല്ല കംപ്ലീറ്റ് ചെയ്യുക. ഇത് മാഗ്നറ്റ് ടൈപ്പ് കണക്ഷൻസ് ആണ്. നമുക്ക് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ വെറുതെ കണ്ടോ ഡിസ്കണക്ട് ആയി. ഇത് വെറുതെ വെച്ച് പ്രസ് ചെയ്താൽ തന്നെ കണക്ഷൻസ് ക്ലോസ് ആവും. അതുപോലെ ഈ ഡയനാമോ ആണ്. നമ്മൾ പഴയ സൈക്കിളിലൊക്കെ ഉണ്ട് ടയർ കറങ്ങുമ്പോൾ, അതുപോലെ തന്നെ ഇവിടെ മെയിൻ്റെ എന്താണ്, അത് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യും ഇലക്ട്രിക്കൽ എനർജി ആണ്. നമ്മൾ എലക്ട്രിക്കൽ എക്സ്ട്രാ കൊടുക്കുക. അത് സംഭവം അതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് ആയിട്ട് രണ്ട് സൈഡിൽ രണ്ട് മാഗ്നറ്റ് ഉണ്ടാവും. ഈ കോയിൽ സംഭവം കറങ്ങുമ്പോൾ ഒരു കോയിലുണ്ട്, ആ കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കണക്ഷൻസ് ലോസ് ചെയ്യും. അപ്പൊ നമുക്കൊരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എല്ലാ മോട്ടറിനും നമ്മൾ സംഭവിക്കുന്നത് ഡയനാമോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. ഈ സെയിം മെറ്റീരിയൽ നമ്മൾ ഈ റോബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റോബോട്ടിന്റെ ഹെഡ് പാർട്ടാണ് ാണ് നമ്മൾ റോബോട്ടിൽ വെച്ചിരുന്നത്. നമ്മുടെ റോബോട്ടിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. നമ്മൾ കമ്പ്യൂട്ടർ കോഡ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിട്ട്